أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്നേഹം നിറഞ്ഞ സംഘടനാ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുറച്ച് ആളുകൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ കോലായി നല്ല സൗകര്യപൂർവം നിൽക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് വളരെ അകന്ന് അല്ലെ നിൽക്കുന്ന ആളുകൾ അതിലെ അങ്ങോട്ട് കയറി കോലായിൽ വരാന്തയിൽ കയറി നിന്നാൽ പിന്നെ വരുന്നവർക്ക് കൂടി ഒരു സൗകര്യം ചെയ്യലാണ് എന്ന് അറിയിക്കുന്നു. ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദടക്കം ധാരാളം പണ്ഡിതന്മാരും നേതാക്കളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ഉന്നത വ്യക്തിത്വങ്ങളും പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. സാധാരണയായി എല്ലാ പ്രസംഗവും കഴിഞ്ഞ് സമാപന പ്രസംഗമാണ് വിനീതനായ ഞാൻ നടത്താറുള്ളത്. പക്ഷെ ഇപ്പോൾ 9:30 മുമ്പ് ഉറങ്ങണം എന്ന് പറയലല്ല, അത് മരുന്നിൻ്റെ ഷീട്ടിൽ എഴുതി തന്നിരിക്കുന്നു ഡോക്ടർ. അതുകൊണ്ട് ദീർഘിച്ച സമയമോ കൂടുതൽ സമയം വൈകിയോ സംസാരിക്കാൻ വകുപ്പില്ല. അതുകൊണ്ടാണ് സാധാരണക്ക് വിരുദ്ധമായി നേരത്തെ പ്രസംഗിക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അല്പം കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തും. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ ഇതിൻ്റെ ശില്പിയായ ബഹുമാന്യരായ ഇബ്രാഹിം ഉസ്താദിനെ സംബന്ധിച്ചു, ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച്, ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ സവിസ്തരം നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അത് നമ്മുടെ എല്ലാം മനസ്സിൽ പതിയണം എന്ന് ആദ്യമായി ഉണർത്തും. നമ്മുടെ സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും സമുദായത്തിനും സേവനം ചെയ്യാൻ ഉള്ളതാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ ലോകസ്ഥാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ളതാണ്. അള്ളാഹു ജല്ല ജലാലുഹു മുസ്ലിമിനെയും അമുസ്ലിമിനെയും മതം ഉള്ളവനെയും മതം അംഗീകരിക്കാത്തവനെയും കറുത്തവനെയും വെളുത്തവനെയും സർവഭാഷക്കാരെയും സർവരാഷ്ട്രക്കാരെയും പാവപ്പെട്ടവനെയും പണക്കാരനെയും
പണ്ഡിതനെയും പാമരനെയും സ്ത്രീയെയും പുരുഷനെയും ചെറിയവരെയും വലിയവരെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് അവർക്കെല്ലാം ഓരോ സെക്കൻഡിലും കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനാണ് അല്ലാഹു. അങ്ങനെ വരുമ്പോൾ അല്ലാഹു റഹ്മാനാണ് എല്ലാവർക്കും വിശാലമായി കാരുണ്യം ചെയ്യുന്നവനാണ് ഈ ഭൂമിലോകത്ത് എന്നത് മനസ്സിലാക്കുമ്പോൾ പിന്നെ അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു അടിമ ഒരിക്കലും വർഗീയവാദിയോ ഭീകരവാദിയോ തീവ്രവാദിയോ അക്രമകാരിയോ ആകാൻ വകുപ്പില്ല. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും ആശയമാണ് ലോകത്തും വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഇസ്ലാമിന്റെ ആദർശവും ആശയവും ഒരൽപ്പവും തെറ്റിപ്പോകാതെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുകയാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു യുവസമൂഹത്തെയാണ് ഇവിടെ രാഷ്ട്രത്തിന് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനം സമർപ്പിക്കുന്നത്. അല്ലാഹു തആല ഈ യുവ പണ്ഡിതന്മാർക്ക് നല്ല സേവനങ്ങൾ ചെയ്യാൻ ദീർഘകാലം സമൂഹത്തിനും രാഷ്ട്രത്തിനും സമുദായത്തിനും സേവനം ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം ഏറ്റവും നല്ല ആശയം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു. ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു ഭരണം നടക്കുമ്പോൾ ആ രാജ്യത്തുള്ള ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ കമ്മിറ്റികളും രൂപീകരിച്ച് നിയമം കയ്യിലെടുത്ത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്ത് ഒരിക്കലും സമാധാനം സ്ഥാപിക്കുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് ഈ ബിരുദമെടുക്കുന്ന പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അറിയാം ഫതഹുൽ മുഈൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ അതുപോലെ മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു നിയമം. ഞാൻ ഒരു ചെറിയ സാമ്പിൾ പറയുന്നു. ഒരു മനുഷ്യനെ ഒരാൾ കൊന്നുകൾ യാതൊരു കാരണവുമില്ലാതെ കൊന്നുകൾ കൊല്ലുന്നത് നേരിൽ അദ്ദേഹത്തിന്റെ 10 മക്കൾ കാണുകയുണ്ടായി. ഇതൊരു ഉദാഹരണമാണ്. ഞാൻ ഇന്നലെ ഒരു മരിച്ച വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിന് 14 മക്കൾ ഉണ്ട്. അപ്പോ 10 മക്കൾ കാണുകയുണ്ടായി, ഇദ്ദേഹത്തെ കൊല്ലുന്നത് കാണുകയുണ്ടായി. കൊല്ലുന്ന സമയത്ത് ഈ അക്രമിയുടെ കൈപിടിച്ച് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെത്തുമ്പോഴേക്ക് കൊല്ലൽ കഴിഞ്ഞുപോയി. എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമം എന്താണ്? ഇവിടെ ധാരാളം പാർട്ടികളും ധാരാളം പ്രസ്ഥാനക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നവരെല്ലാം 1 to 10 പകരം വീട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അങ്ങനെ നമുക്ക് തന്നെ പകരം വീട്ടാൻ വകുപ്പുണ്ടോ? ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഫതഹുൽ മുഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു, ആ 10 ആളുകളും കൂടി ഈ ഒരു മനുഷ്യനെ എന്തും ചെയ്യാൻ അവർക്ക് കഴിയുമെങ്കിലും അദ്ദേഹത്തെ വധിക്കാൻ പാടില്ല, അക്രമിക്കാൻ പാടില്ല. പിന്നെന്താ വേണ്ടത്? ബാപ്പാനെ കൊന്നവന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാ വേണ്ടത്? ബാപ്പയെ കൊന്ന മനുഷ്യനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജ്യൂസ് വാങ്ങി കൊടുക്കാ വേണ്ട? അല്ല. അദ്ദേഹം ഈ വലിയ തെറ്റ് ചെയ്യുന്നത് നോക്ക്, ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്യേണ്ട പണിയല്ലേ? ഇവിടുന്ന് എത്ര പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളെ നോക്കിയുള്ള മനുഷ്യന്മാര്.
അപ്പോ ആ മനുഷ്യന് കാപ്പി വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം, കോടതി അദ്ദേഹത്തെ വിളിപ്പിക്കണം, വിചാരണ നടക്കണം, അതുപോലെ അദ്ദേഹത്തിന് എതിരായി സാക്ഷികളുണ്ടെങ്കിൽ ഹാജരാക്കണം, എന്നിട്ട് തെളിവെടുപ്പ് നടത്തി കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കണം. അങ്ങനെയല്ലാതെ വ്യക്തികൾ എന്റെ ബാപ്പയെ കൊന്നവനെ ഞാൻ പകരം കൊള്ളുന്നു, അങ്ങനെ വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്. ഇനി ഈ പത്താളുകളിൽ ഒരാൾ നിയമം കയ്യിലെടുത്ത് അദ്ദേഹത്തെ വധിച്ചാലോ, അദ്ദേഹം കുറ്റക്കാരനാണ്. കാരണം രാജ്യത്ത് ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. രാജ്യത്തിൽ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോൾ കൂടുതൽ മുഖേന തെളിവെടുപ്പ് നടത്തി തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എത്രത്തോളം നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ ഒരു നീതി വ്യവസ്ഥ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി കാണാതെയായി പോയി, നഷ്ടപ്പെട്ടു. അതിൽ ഒരു അമുസ്ലിം സഹോദരന്റെ കൈവശത്തിൽ കണ്ടെത്തി. ആ മജൂസിയായ മനുഷ്യൻ അല്ലെങ്കിൽ യഹൂദിയായ മനുഷ്യൻ അതിൽ അദ്ദേഹത്തിൻ്റെതാണെന്ന് വാദിച്ചു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഭരണാധികാരിയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയില്ല, ബലം പ്രയോഗിച്ചില്ല, മറിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. സുറൈഹുൽ ഖാളി എന്ന ജഡ്ജിയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. ജഡ്ജി അലി റളിയല്ലാഹുവിന്റെ പരാതി കിട്ടിയപ്പോൾ വിധി പറയാനായിട്ടില്ല, നിങ്ങളുടെ പ്രതിപക്ഷത്തുള്ള വ്യക്തിയെ വിചാരണ ചെയ്യണം. പ്രതിപക്ഷത്തുള്ള വ്യക്തിയെ വിചാരണ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ പടയെങ്കിൽ അത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി കളവ് പറയും എന്ന് ഞാൻ ധരിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെയാ പറഞ്ഞു, കളവ് പറയും ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷെ ഇതെന്റേതാണ്, എന്റെ കൈവശത്തിലാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഓ അലി ഇബ്നു അബീ ത്വാലിബ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടേതാണെന്ന വാദത്തിന് തെളിവ് വേണം, രണ്ട് സാക്ഷി വേണം. അലി റളിയല്ലാഹു പറഞ്ഞു, രണ്ടാളെ സാക്ഷി തരാം. ആര്? ഒന്ന് എന്റെ മകൻ ഹസൻ, മറ്റൊന്ന് എന്റെ അടിമ കമ്പർ. രണ്ടാൾക്കും അറിയാം ഇതെന്റേതാണ്. ഉടനെ ജഡ്ജിയുടെ മറുപടി, നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിയുടെ മകളുടെ മകനാണ്. പക്ഷെ ജഡ്ജി പറയുന്നു, ഈ കേസിൽ സാക്ഷിക്ക് സ്വീകരിക്കൂല. കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ നേതാവല്ലേ എന്റെ മകൾ, എന്റെ മകൻ? അതൊക്കെ ശരി, ഞാനും അത് വിശ്വസിക്കുന്നു, പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് ബാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല. ബാപ്പക്കനുകൂലമായി മകൻ പറയുന്ന സാക്ഷി കോടതിയിൽ സ്വീകരിക്കൂല. അതുകൊണ്ട് നിങ്ങളുടെ മകൻ ഈ കേസിൽ സാക്ഷി പറയാൻ പറ്റില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 100% ഉറപ്പുണ്ട്, ഇവിടെ എന്റെ വസ്തു അനധികൃതമായി ഇദ്ദേഹം കൈവശപ്പെടുത്തിയതാണ്, അദ്ദേഹം അത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് എന്റെ വസ്തുവാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി ആയിട്ട് പോലും ആ ഖാദിയുടെ ജഡ്ജിയുടെ തീരുമാനത്തിനെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ അമുസ്ലിം സഹോദരനെ ഭീഷണിപ്പെടുത്തിയില്ല, ഞാൻ കോടതിയുടെ പുറത്തു വെച്ച് വാങ്ങാമെന്ന് പറഞ്ഞില്ല, മറിച്ച് ഞാനത് നിനക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, എനിക്ക് വേറെ സാക്ഷിയില്ല. ഏതായാലും കോടതിയിൽ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്റെ ഒരു സഹോദരനായ അമുസ്ലിം സഹോദരനായ നീ എന്റെ മനസ്സം തൃപ്തിയില്ലാത്തത് ഉപയോഗിച്ചിട്ട് മോശക്കാരനാകണ്ട, ഞാനത് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. ഇതാണ് ഇസ്ലാം. അപ്പോഴാണ് ആ അമുസ്ലിം സഹോദരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു, പോകല്ല, നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതാണെന്ന് പറയാൻ നിങ്ങളുടെ മകനല്ലാത്ത ഒരു സാക്ഷിയുണ്ട്. അതാരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ, എനിക്കറിയാലോ ഇത് നിങ്ങളോട് വീട് പോയപ്പോൾ കളഞ്ഞു പോയപ്പോൾ ഞാൻ എടുത്തതാണെന്ന് എനിക്കറിയാലോ, ഇത് നിങ്ങളുടേതാണെന്ന് ഞാൻ സാക്ഷി പറയും. എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം ഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഈ മതം നീതിയുടെ മതമാണ്,
നിങ്ങളുടെ മതം വർഗീയതയുടെ മതമല്ല, അക്രമത്തിന്റെ മതമല്ല, ഭരണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന മതമല്ല. നിങ്ങളുടെ ഈ മതം നീതിയുടെ മതമാണെന്ന് ഞാൻ എനിക്ക് 100% ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കീഴിലുള്ള ജഡ്ജി ഭരണാധികാരിയായ നിങ്ങൾക്ക് പ്രതികൂലമായി എനിക്കനുകൂലമായി വിധിക്കുകയാണ്, നിയമപ്രകാരം വിധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ കോടതിയുടെ വിധി അംഗീകരിക്കുകയാണ്. അതേ നിങ്ങളെ അനുയായികൾ ആവുകയിൽ കുഴപ്പമുണ്ടാക്കുന്നില്ല. നിങ്ങളോ പരിശുദ്ധ ഇസ്ലാമിനെ ലോകം മുഴുക്കെ പ്രചരിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാണ്, ഭരണാധികാരിയാണ്, സർവസ്വാധീനമുള്ള വ്യക്തിയാണ്, എന്നിട്ടും നിങ്ങളുടെ വാദം സത്യമായിട്ട് പോലും നിയമപ്രകാരം നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് നിങ്ങളെനിക്ക് തൃപ്തിപ്പെട്ട് തന്നുവല്ലോ. ഇത്രയും ശുദ്ധമായ മനസ്ഥിതിയുള്ള നിങ്ങളുടെ മതം ഞാനും അംഗീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ മുസ്ലിം സഹോദരൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്. ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാമിന്റെ സത്യവും ഇസ്ലാമിന്റെ ആശയവും ജീവിതത്തിൽ പകർത്തിയെന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് പ്രവർത്തന രംഗത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാരോട് അവരുടെ മഹാനായ ഗുരുവര്യർ ഉപദേശിച്ചത് നേരത്തെ നിങ്ങൾ കേട്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും രാഷ്ട്രത്തിനെതിരായോ അല്ലെങ്കിൽ സമൂഹത്തിനെതിരായോ അത്തരത്തിലുള്ള ഏതെങ്കിലും അരാജകത്വ പ്രവർത്തനങ്ങളിലോ ആരെങ്കിലും ഏർപ്പെട്ടുവെന്ന് കേട്ടാൽ ഗുരുനാഥനായ ഞാനും നിങ്ങളും ബന്ധമില്ലെന്ന് ഇത് മുസ്ലിം പണ്ഡിതന്മാർ വളരെ പഴയ കാലം മുതലേ അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസിയ്യത്താണ് കേട്ടോ. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലുള്ള പണ്ഡിതന്മാരും പ്രവർത്തകരും ഒരിക്കലും അവർക്ക് തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയതക്കോ ഒരിക്കലും ഒരു പണ്ഡിതനും ഒരു ഗുരുനാഥനും പിന്തുണ നൽകുകയില്ല. ഇസ്ലാം ശരിയായ ഇസ്ലാം അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ശിഷ്യന്മാർ മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം മുഖ്യധാരാ മുസ്ലിമീങ്ങളും നടന്നു വന്ന വഴി മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മ അംഗീകരിക്കുന്ന കക്ഷികൾ എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ ആ വാക്ക് പലപ്പോഴും സുന്നത്തി ജമാഅത്ത് അല്ലാത്ത കക്ഷികൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരുടെ പേര് പറയുമ്പോ ഏതെങ്കിലും പത്രങ്ങളിൽ സുന്നികൾ എന്ന് കേട്ടാൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഷിയാക്കൾ എന്നതിന്റെ ഓപ്പോസിറ്റിൽ അവരെ സുന്നികൾ എന്ന് ചില രാഷ്ട്രങ്ങൾ വിളിച്ചു പോകുന്നതാണ്. ഇവിടെയൊന്നും അവർ സുന്നികളായി അറിയപ്പെടുന്നില്ല. സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അന്ന് മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം കൂട്ടായ്മയും എന്താണോ അംഗീകരിച്ചതും പ്രവർത്തിച്ചതും ആചരിച്ചതും വിശ്വസിച്ചതും അത് അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഇസ്ലാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു പള്ളിയിൽ അറബിയിൽ ഖുത്ബ ഓതി ജുമാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം മീറ്റിംഗ് ചേർന്നിട്ട് പള്ളി നടത്തുന്ന കമ്മിറ്റിക്കാര് ഈ വെള്ളിയാഴ്ച മുതൽ ഖുത്ബ മലയാളത്തിലാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മീറ്റിംഗ് ചേർന്ന് തീരുമാനിക്കാനുള്ളതാണോ ഇസ്ലാം മതം? ഇസ്ലാം മതത്തിന്റെ ഒരു ആചാരം, ഒരു കർമ്മം, ഒരു ഒരിക്കലും അല്ല. അത് എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അവിടുത്തെ ശിഷ്യന്മാർ എങ്ങനെ പ്രവർത്തിച്ചു കാണുന്നു, മീറ്റിംഗിൽ ഭൂരിപക്ഷം അനുസരിച്ച് പാസാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിഷയമല്ല.
അന്ത്യനാൾ വരെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സത്യസാക്ഷികളാണ് സഹാബികൾ. ആ സഹാബികൾക്ക് സത്യസാക്ഷിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, ഏത് ഭാഷയിൽ പ്രവർത്തിച്ചു, ഏത് ആചാരം കാണിച്ചു തന്നു, ഏത് സമയത്ത് പ്രവർത്തിച്ചു, എത്ര പ്രവർത്തിച്ചു എന്നിങ്ങനെ നോക്കിയിട്ടല്ലാതെ ഇസ്ലാമിന്റെ ഒരു കർമ്മം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ച് ലോകത്തിന് സാക്ഷിയായവരാണ് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾ. അവരെങ്ങനെ പഠിപ്പിച്ചുവെന്ന് നോക്കാതെ ഇസ്ലാമിക കർമ്മം ഒരു യോഗം ചേർന്ന് മാറ്റാൻ നിവൃത്തിയുള്ളതല്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, എത്രയോ നൂറ്റാണ്ടുകളായി ഈ തൃശൂർ ജില്ല ഞാൻ പറയേണ്ടതില്ലല്ലോ. ആദ്യകാലത്ത് ഇന്ത്യയിൽ പള്ളി നിർമ്മിക്കപ്പെട്ട ചേരമാൻ പള്ളി, ആ പള്ളി മുതൽക്ക് എത്രയോ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. അവിടെയെല്ലാം നൂറ്റാണ്ടുകൾ പണ്ഡിതന്മാർ ജുമാ നിസ്കരിച്ചു. അവിടെയെല്ലാം അറബി ഭാഷയിൽ ജുമാ നിസ്കരിച്ചു, അറബി ഭാഷയിൽ ബാങ്ക് വിളിച്ചു, അറബി ഭാഷയിൽ ഇഖാമത്ത് വിളിച്ചു, അറബി ഭാഷയിൽ ദിക്റു ചൊല്ലി, അറബിയിൽ സലാത്ത് ചൊല്ലി, അറബിയിൽ ഖുർആൻ ഓതി, അറബിയിൽ സലാം ചൊല്ലി. അങ്ങനെയല്ലേ നമ്മൾ കേട്ടതും അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതിന് മാറ്റമില്ല. അങ്ങനെ ജുമാ നിസ്കരിക്കുമ്പോ അറബി ഭാഷയിലുള്ള ബാങ്കി, അറബി ഭാഷയിലുള്ള ഖുതുബ, അറബി ഭാഷയിലുള്ള നിസ്കാരം, ഇതല്ലേ നബിതങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ 800 വർഷങ്ങൾക്ക് മുമ്പ് സിറഹുൽ മുഹദ്ദബിൽ എടുത്തുദ്ധരിക്കുകയാണ്. അദാ മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടുവോ നിങ്ങൾ അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളണം. വകാന യഖ്തുബു ബിൽ അറബിയ, അറബി ഭാഷയിൽ മാത്രം രണ്ട് ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നിസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജുമാ നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമാ നിസ്കരിക്കണം. അതിന്റെ പുറമേ ഈ ഖുതുബ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗമല്ല, അത് ഒരു നിർബന്ധമാക്കപ്പെട്ട ഫർളായ ദിക്റാണ്, ഫർളായ ദിക്റാണ് ഖുതുബ. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്റില്ലാഹ്. വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണമെന്നാണ് ബുഖാരിയിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. രാവിലെ മുതലേ പള്ളിയുടെ ഗേറ്റിങ്കൽ വന്നിരിക്കുന്ന മലക്കുകൾ വരുന്നവരുടെ സമയമടക്കം റെക്കോർഡാക്കിയിട്ട് ഇമാം ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് ഇറങ്ങിയാൽ അവരുടെ റെക്കോർഡുകൾ അവർ ചുരുട്ടുന്നു, ആ ദിക്റ് കേൾക്കാൻ വേണ്ടി മലക്കുകൾ വന്ന് സദസ്സിലിരിക്കുന്നു. അപ്പൊ മലക്കുകൾ പങ്കെടുക്കുന്ന ദിക്റാണത്. ഖുർആൻ പറയുന്നു ദിക്റ്, ഹദീസും പറയുന്നു ദിക്റ്. ഇതുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, വദ്ദിക്റുൽ ലദീ യുഫ്അലു ബാദന നിദാഇ ഹുവൽ ഖുതുബ, മദാ ബാങ്കിന്റെ ശേഷം നിർവഹിക്കപ്പെടുന്ന ദിക്റ് എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞത് ഹുവൽ ഖുതുബത്തു, അത് ജുമാഇയുടെ ഖുതുബയാണ്. ആ ദിക്റ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? ദിക്റായത് കൊണ്ട് തന്നെ അതൊരു ആരാധനയാണ്, ഒരു വലിയ ആരാധനയാണ്, അതൊരു കേവലം പ്രസംഗമല്ല. മർഹൂം ഹജി അബ്ദുൽ ഖാദർ മുസ്ലിം മഹാനവറുകളും സുന്നത്ത് ജമാഅത്തിന്റെ എതിർ ചേരിയിൽ ഒരു മൗലവിയും തമ്മിൽ വാദപ്രതിവാദം തീരുമാനിച്ചു. അപ്പോ പോലീസ് പെർമിറ്റ് മുടക്കാൻ വേണ്ടി
രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടത്തിപ്പുണ്ടായില്ല. ഇപ്പോൾ ആര് എന്ത് സ്വാധീനം ചെലുത്തിയാലും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ്ക്ക് തന്നെ എല്ലാ സ്വാധീനവും അല്ലാഹു തആല തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അന്നതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ഈ നാട്ടിലും ഒരു പള്ളിയിൽ ഖുതുബോദാൻ വേണ്ടി തലേക്കെട്ടും തന്തൂരൊക്കെ ധരിച്ചു വന്ന ഇമാമിനോട് എന്നാ ഒരു സാധാരണ മര്യാദ അനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞൂടെ മുസ്ലിം ഒരാളി തൊഴിലെടുക്കാൻ വേണ്ടി വന്നപ്പോ നീ ഇവിടെ തൊഴിലെടുക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങളൊന്ന് ആലോചിക്കും. സാധാരണ എടുക്കുന്ന ഒരു തൊഴിൽ ഇന്ന് മുതൽക്ക് നീ എടുക്കണ്ട, വേറെ ആളെ വിളിക്കാനും എന്ന് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ഇത് തന്നെയല്ലേ കുറ്റിയാടികളും നടന്നത്? കുത്തുപോകാൻ വേണ്ടി നേർക്ക് കൊണ്ടിരുന്ന മുസ്ലിയാരും നടന്നു. മുസ്ലിയാർ നിങ്ങളൊക്കൊപ്പായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോ മൊയ്തീ മുസ്ലിയാരി എന്ന് പറയുന്ന മുഅദ്ദീൻ പങ്കെടുക്കുന്ന ആള് മഹേശ്വരം വിളിക്കാൻ വേണ്ടി ഒരു വടിയും എടുത്തു ഇങ്ങനെ മഹേശ്വരം വിളിക്കാൻ നിൽക്കുമ്പോ നിർത്തടാ മഹേശ്വര കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് പടിഞ്ഞാറോട്ട് തീറ്റി നിർത്തിയിട്ട് ബാങ്ക് വിളിപ്പിച്ചു. മുസ്ലിയാര് അപ്പുറത്ത് നോക്കി ഇങ്ങനെ നിന്ന സ്ഥലത്ത് മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മിമ്പർപ്പ് കയറിയിട്ട് പൂച്ചയിരിക്കുമ്പോൾ അവിടെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പച്ച മലയാളത്തിൽ പങ്കെടുത്തു. പിന്നെയാണ് കുറ്റിയാടി പള്ളിയും പിടിച്ചെടുത്തത്. നോക്ക് അവരെന്നെ എഴുതി വെച്ച ചരിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടെ മൂലാരോട് നിങ്ങൾ രണ്ടാം അതുപോലും ചെയ്തില്ല. അങ്ങനത്തെ ഒരു കാലം അന്ന് എസ് വൈ എസ് ന് സ്വാധീനമില്ല, എസ് എസ് എഫിന് സ്വാധീനമില്ല, മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിട്ടില്ല, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത കാലം. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അൽഹംദുലില്ലാ, നമ്മളുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ അടക്കം ഉള്ള നേതാക്കൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കമുള്ള നേതാക്കൾ, താജുൽ ഉലമയും നൂറുൽ ഉലമയും ശംസുൽ ഉലമയും അങ്ങനെ എത്രയോ നേതാക്കൾ വലിയ പരിശ്രമങ്ങൾ നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ശക്തിപ്പെടുത്തിയപ്പോൾ അൽഹംദുലില്ലാ ഇന്നങ്ങനെ ഒരൊറ്റ പള്ളിയും പിടിച്ചെടുത്ത റിപ്പോർട്ട് നമ്മൾ കേൾക്കൂല, കാണൂല. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്. സുഹൃത്തുക്കളെ, അബ്ദുൽ ഖാദർ മുസ്ലിം ഒരു പോലീസ് സ്റ്റേഷനിൽ പോണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ ചോദിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ച് എന്താ നിങ്ങളുടെ തർക്കം? അപ്പോ പറഞ്ഞു നിങ്ങളുടെ തർക്കം ഖുതുബ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു കർമ്മമുണ്ട്, ഒരു ആരാധനാ കർമ്മം, അത് അറബിയിലാകണമെന്ന് ഞാൻ പറയുന്നു, മലയാളത്തിലാകണമെന്ന് അപ്പുറത്തുള്ളവരും പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നി ഈ മലയാളികളോട് അറബി പറഞ്ഞാ കാര്യം, അതവർ പറയുന്നല്ലേ ശരി എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് പെട്ടെന്ന് ന്യായം തോന്നി. അപ്പോ പോലീസുകാരൻ ചോദിച്ചു അതെ അവര് പറയുന്നല്ലേ ശരി ഈ മലയാളികളോട് അറബിയിൽ നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം? സാർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അതൊരു കേവലം പ്രസംഗമല്ല, അത് ഞങ്ങളുടെ ഒരു കർമ്മമാണ്, ഒരു ആരാധനാകർമ്മമാണ്. ഞാൻ സാറിനോട് ചെറിയ സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളൂ. നിങ്ങളെ ഇവിടെ ഒരു നിരോധാജ്ഞ പാസാക്കി, 154 പാസാക്കി, എവിടെയും ആള് യോഗം ചേരാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഇവിടെ അനുവദിക്കുമ്പോ ഞാൻ പള്ളി നിങ്ങൾക്ക് ഹോദാൻ അനുവദിക്കോ സാർ? ഓ, അത് നിങ്ങളുടെ ഒരു ആരാധനാ കർമ്മില്ലേ, മുടക്കാൻ പറ്റുമോ? അതെന്നെ ഞാനും പറഞ്ഞത് ഇതൊരു കേവലം പ്രസംഗമല്ല, ഇതൊരു ആരാധനാ കർമ്മമാണ്, അത് മുടക്കാൻ പറ്റൂല. ആരാധനാ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്, അതുകൊണ്ട് ഈ ആരാധനയിൽ മാറ്റം വരുത്തിക്കൂടാ. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു അത് ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്, അതൊരു ആരാധനാ കർമ്മല്ലേ, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച ഒരു നിരോധാജ്ഞ വന്നാൽ അത് ഞാനിവിടെ നിർത്തണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വെപ്പണ്ടാക്കൂലേ എന്ന് ചോദിച്ചു. അപ്പുറത്തുള്ളവരോട് പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, എല്ലാ മഹാനായ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ ഖുതുബയെ സംബന്ധിച്ച് പറയുമ്പോ പറഞ്ഞു അന്നാ ഇബാദത്തുൻ, ഖുതുബ എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമാണ്. ഇഫ്തഖറത്തു ഇലാ ദിക്രില്ലാ, അതിൽ അല്ലാഹുവിനെ പറയൽ ആവശ്യമാണ്. അൽഹംദുലില്ല പറയുന്നത് ഖുതുബയാവൂല, അല്ലാഹുവിനെ പറയൽ നിർബന്ധമാണ്, ആവശ്യമാണ്. ഫഫ്തഖറത്തു ഇലാ ദിക്രി റസൂലില്ലാ,
ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനെ എവിടെ പറയുന്നുണ്ടോ അവിടെയെല്ലാം അല്ലാഹുവിന്റെയും സിട്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ പറയൽ അനിവാര്യമായ ആരാധനാ കർമ്മമായതിനാൽ മുഹമ്മദ് നബിയെ പറയലും അനിവാര്യമാണ് ഖുതുബയിൽ. അതുകൊണ്ട് സലാത്ത് ചൊല്ലൽ ആവശ്യമാണ്, അനിവാര്യമാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമികൾ നോട്ട് ചെയ്യണം. എന്നേ ചില ആൾക്കാർ പറയും ഒരു കാര്യം ആരാധനാ കർമ്മമായി നിർവഹിക്കുമ്പോ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണോ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ മലയാളത്തിൽ ഖുത്ബ ഓതുന്നവരും മിമ്പർമക്കറി അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് അവരും പറയും, നിങ്ങൾ അവരോട് ചോദിക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ ഓതുമ്പോ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയതായി ഒരു ഹദീസ് കാണിച്ചു തരുമോ? നബി ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ഈ വല്ല ഹദീസും കാണിച്ചു തരുമോ? എല്ലാ ജുമാഅത്തുകളിലും നിബിനങ്ങൾ സലാത്ത് ചൊല്ലിയത് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, അബൂദാവൂദിലുണ്ടോ, തിരുമതിയിലുണ്ടോ, ഹദീസിന്റെ കിതാബിലുണ്ടോ? ഇമാമിങ്ങൾ അതിന് തെളിവ് പറയുന്നത് അള്ളാഹുവിന്റെ പേരുച്ചരിക്കൽ ആവശ്യമായ ഇബാദത്തായതിനാൽ നബിയുടെ പേരും നബിയുടെ സലാത്തും കൊണ്ടുവരൽ ആവശ്യമാണ്. അതാ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് തെളിയേണ്ട ആവശ്യം ഇല്ല. ഒരു കാര്യം സുന്നത്താകാൻ എന്നല്ല നിർബന്ധമാകാൻ പോലും നബി തങ്ങൾ ചെയ്തു എന്ന് കാണേണ്ടതില്ല. അതിന് തെളിവ് കിട്ടിയാൽ മതി. അതിന്റെ ഒരു തെളിവാ പറഞ്ഞത്. പക്ഷേ തെളിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നതല്ല. തെളിവ് മനസ്സിലാകാൻ ഖുർആൻ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഖുർആനിൽ എല്ലാ വിഷയങ്ങളുമുണ്ട്, എല്ലാ വിഷയത്തിന്റെയും മോഡലുകളുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടക്ക അഹ്മദ് ഷെയ്ഖ് ഇബ്നു നസ്ര ഖുസാഇ റളിയല്ലാഹു അൻഹു തലവെട്ടിക്കളഞ്ഞ തീവ്രവാദികളായ പുത്തനാശയക്കാർ മുഅ്തസിലത്ത് എന്ന് പറയും. ആ മുഅ്തസിലത്ത് സുഹൃത്തുക്കളെ, ഇബ്നു നസ്ര ഖുസാഇ റളിയല്ലാഹു അൻഹു തലവെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ തല മറമാടുന്നത് വരെ ഉടലിൽ നിന്ന് വേർപെട്ട തല ഖുർആൻ ഓതി. എന്നിട്ടും അവർക്ക് തെളിവുവാദിയായില്ല. മഹാനവർകൾ സത്യത്തിലാണെന്നുള്ളതിന് തെളിവുവാദിയായില്ല. അങ്ങനെയാണ്, വെളിച്ചം കിട്ടാത്തവന് തെളിത്തം കിട്ടൂല. ആ ഇബ്നു നസ്റിൽ ഖുസായിദങ്ങളെ കൊന്നുകളഞ്ഞ, ഇമാമിങ്ങളെ ജയിലിലടച്ച, ഇമാമിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട, പല അക്രമങ്ങളും ചെയ്ത പുത്തൻവാദികളായ മുഅ്തസിലത്ത്, ആ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികളാണല്ലോ ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്ന് പറഞ്ഞത്, അവരാണല്ലോ ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയില്ലെന്ന് വാദിച്ചത്, അവരാണല്ലോ ഒരുപാട് പിഴച്ച വാദങ്ങൾ വാദിച്ചത്. ആ മുഅ്തസിലത്തിൽ നിന്ന് ബഗ്ദാദിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം, അതായത് മുഅ്തസിലത്ത് ചിന്ന ഭിന്നമായി പിൽക്കാലത്ത് ചിന്ന ഭിന്നമായി പൊട്ടിച്ചെതറിയിട്ടുണ്ട്. അത് ലോകത്തുണ്ടാകുന്ന എല്ലാ പുത്തന്മാരുടെയും ഗതി എങ്ങനെയാണ്? അവരാശയപരമായി പരസ്പരം ചിന്ന ഭിന്നമായി പോവുകയെന്നത് എല്ലാ പുത്തന്മാരുടെക്കും ഉണ്ടാകുന്ന ചരിത്രമാണ്. അങ്ങനെ മുഅ്തസിലത്ത് ചിന്ന ഭിന്നമായി പോയപ്പോ അത് വെറുതെ ചിന്ന ഭിന്നമായതല്ല, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഊണും ഉറക്കുമൊഴിച്ച് പ്രമാണബദ്ധമായി ആ പുത്തൻവാദികളെ ശക്തമായി എതിർത്തുകൊണ്ട് ഖുർആനും ഹദീസും ഇമാമിങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് അവരുടെ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഈമാനുള്ള ജനങ്ങൾ അതാ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് എന്റെ പണ്ഡിതന്മാരെ അധ്വാനം കൊണ്ടാണ് മുഅ്തസിലത്ത് ചിന്ന ഭിന്നമായത്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചിന്ന ഭിന്നമായി പോയില്ലേ? കാരണം അത് ലോകത്ത് നടക്കുന്നൊരു ചരിത്രമാണ്. ശിയാക്കൾ ചിന്ന ഭിന്നമായില്ലേ? അങ്ങനെ എല്ലാ പുത്തന്മാരും ചിന്ന ഭിന്നമായി
കേട്ടിട്ടുണ്ട്. താമസിച്ചിരുന്ന ചില മുഅ്തസിലത്ത് അവരുടെ ഒരു വാദമായിരുന്നു, നമ്മുടെ രാജ്യത്ത് ചിലർ ഇറക്കുമതി ചെയ്തത്. അതെന്താണത്? അതെന്താണത്? അവരവര് ഖുർആനിന്റെ തെളിവ് നോക്കണം, അവരവര് ഹദീസിന്റെ തെളിവ് നോക്കണം, ഇമാമിങ്ങളെ അനുധാപനം ചെയ്യാൻ പാടില്ല, വിവരമുള്ള പണ്ഡിതന്മാരായ ഇമാമിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല, നമ്മൾ തന്നെ ഖുർആൻ നോക്കണം, നമ്മൾ തന്നെ ഹദീസ് നോക്കണം, എന്നിട്ട് അവനവന് തെളിവ് ബോധ്യപ്പെടണം എന്ന വാദം ഉന്നയിച്ചത് മുഅ്തസിലത്ത്, ബഗ്ദാദിലെ മുഅ്തസിലത്തായിരുന്നു. മറ്റൊന്ന് ആ വാദം ഉന്നയിച്ചിരുന്നത് ഖദരിയത്ത് എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ടായിരുന്നു. അതായത് ഈ ലോകം നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ല, മറിച്ച് നടക്കും പോലെ പടച്ചവൻ അങ്ങോട്ട് നടത്തുകയാണ്. പടച്ചവൻ ഇതൊക്കെ പടച്ചിട്ട് നിയന്ത്രണം പടച്ചവന്റെ കയ്യിലില്ല. അവൻ വിചാരിച്ചതുപോലെ, അവൻ തീരുമാനിച്ചതുപോലെ ലോകത്തെ നടത്താൻ അവന് കഴിയുന്നില്ല എന്ന് ബാധിച്ച ഖദരിയത്ത്. ആ ഖദരിയത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖദരിയത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ആജ്ഞേയരാണവർ, ഈ സമുദായത്തിലെ അഗ്നി ആരാധകരാണവർ എന്ന് നബി തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഖദരിയത്തിന്റെയും വാദമായിരുന്നു, ഓരോരുത്തരും ഖുർആനിന്റെ തെളിവ് നോക്കണം, ഓരോരുത്തരും ഹദീസിന്റെ തെളിവ് നോക്കണം, ഇമാമിങ്ങളെ പിന്തുടരുത് എന്ന വാദം. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ മുതഅല്ലിമായിരുന്ന കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു, മുജാഹിദ് പബ്ലിഷിംഗ് ബ്യൂറോ പയ്യോളി പ്രസിദ്ധീകരിച്ച പുസ്തകം. അതിൽ പറയുന്നു, ഇമാമിങ്ങളെ പിന്തുടരുന്നതിനെതിരായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരുപാട് എഴുതിയിരിക്കുന്നു. ഞാനിങ്ങനെ അന്താളിച്ചു പോയി, കാരണം നാം ഗസ്സാലി റളിയല്ലാഹു സാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിലെ ബസീത്ത്, വസീത്ത്, വജീസ് തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഷാഫി ഇമാമ് പറയും പോലെയാണ് ഞാനും നിസ്കരിക്കുന്നത് എന്ന് പറയുന്ന ആളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ആ ഗസ്സാലി ഇമാം മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടരുന്നതിന് എതിരാണ് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അതിന് ചില ഉദ്ധരണിയും. അപ്പൊ ഞാനിങ്ങനെ അന്താളിച്ചു പോയി, എന്താ ഈ കാണുന്നത്? ഞാൻ പുല്ലൂക്കരായുള്ള നല്ലവരായ ചില ആളുകളെടുക്കൽ കിതാബ് മക്കയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഹജ്ജിന് പോകുമ്പോൾ എഴുത്തുകൊടുത്തു. അങ്ങനെ അവരെനിക്ക് കിതാബ് മുസ്തഫ കൊണ്ടെത്തുന്നു. ഞാനത് നോക്കിയപ്പോൾ അമ്പരന്നുപോയി, കാരണം പുത്തൻവാദികൾ ഈ പുസ്തകത്തിൽ കൊടുത്തത് മുഴുവനും കബളിപ്പിക്കലായിരുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുസ്തഫയിൽ പറയുന്നത് എന്താണെന്നറിയോ? അല്ലൈമ്മത്തു കന്നുജൂം, ഇമാമിങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്. ഏത് ഇമാമിനെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. നിങ്ങൾ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ ഷാഫിയോ ഏത് മദ്ഹബ് പിന്തുടർന്നാലും സന്മാർഗത്തിലാണ് എന്ന് പറഞ്ഞു. ഒന്നിന്റെ പുറമേ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, ഇമാമിങ്ങളെ പിന്തുടരാൻ പാടില്ല, അവരവര് ഖുർആനും ഹദീസും നോക്കണമെന്ന് വാദിച്ച കക്ഷികൾ മുഅ്തസിലത്താണ്. ബഗ്ദാദിലെ മുഅ്തസിലത്തെ റസൂല് മജൂസികൾ എന്ന് വിളിച്ച ഖദരിയലാണ്. അത് പറഞ്ഞിട്ട് ഇമാം ഗസ്സാലി റഹിമഹുള്ള ഇമാമിങ്ങളെ പിന്തുടർന്നാലേ മതം ശരിക്ക് അംഗീകരിക്കാൻ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയൂ എന്നതിനെ അടിക്കടി ആയത്തുകൾ തെളിവുദ്ധരിക്കുകയാണ് കിതാബുൽ മുസ്തസ്ഫയിൽ. അതിലുദ്ധരിച്ച ഒരായത്താണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. അദാവതിൽ കല്ലം സാദു നദരിബു ഹാലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂ. എല്ലാ വിഷയത്തിന്റെയും മോഡലുണ്ട്, മാതൃകയുണ്ട്, പക്ഷേ അത് മനസ്സിലാക്കാൻ മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ സാധ്യമല്ല. സുഹൃത്തുക്കളെ, ഇമാമിങ്ങളെ പിന്തുടരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ജുമഅയുടെ ഖുതുബ അത് അറബിയിലായാലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ജുമഅ സഹീഹല്ല എന്ന് ഇമാം നബവി റഹിമഹുള്ള അതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്. അതുപോലെ അവിടുന്ന് പറയുന്നില്ല അന്നഹു ദിക്റുൻ മഫ്റൂദുൻ, അതൊരു ഫർളാക്കപ്പെട്ട ദിക്റാണ്, അതൊരു കേവലം പ്രസംഗമല്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, പ്രസംഗിക്കാൻ ഒതു വേണമെന്നില്ല.
പ്രസംഗിക്കാൻ പുരുഷനാകണമെന്നില്ല, പ്രസംഗിക്കാൻ ദുഹറിന്റെ സമയമാകണമെന്നില്ല, പ്രസംഗിക്കാൻ 40 ആള് കേൾക്കണമെന്നില്ല, പ്രസംഗിക്കാൻ വെള്ളിയാഴ്ച ഉച്ചക്കാകണമെന്നില്ല. അതേ പ്രസംഗം നടത്താൻ ഏത് സമയത്തും ആർക്കും പറ്റൂലേ. എന്നാൽ ജനാബത്തുള്ളവന് ഖുത്ബ പറ്റൂല, ഒതുവില്ലാത്തവന് ഖുത്ബ പറ്റൂല, പുരുഷനല്ലാത്തവർക്ക് ഖുത്ബ പറ്റൂല, 40 ആള് കേൾക്കാനില്ലാതെ ഖുത്ബ പറ്റൂല, ജുഹറിന്റെ പറ്റൂല, അതേ നിസ്കാരത്തിന്റെ മുമ്പല്ലാതെ പറ്റൂല. രണ്ട് ഖുത്ബ നിസ്കാരത്തിന് മുമ്പായിരിക്കണം. ഇതിന്റെ ഒക്കെ പറവ നിങ്ങൾക്ക് കേൾക്കണോ? ആകെ ഒരു 15 മിനിറ്റ് ഖുത്ബ നടത്തുകയാണെങ്കിൽ, അല്ലെ 10 മിനിറ്റ് ഖുത്ബ നടത്തുകയാണെങ്കിൽ, അല്ലെ 5 മിനിറ്റ് ഖുത്ബ നടത്തുകയാണെങ്കിൽ തന്നെ ഇടക്കൊന്ന് ഇരിക്കണം, ഇരുന്നിട്ട് എഴുന്നേൽക്കണം. കേവലൊരു പ്രസംഗമാണെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കുമ്പോൾ നിന്ന് പ്രസംഗിക്കുന്ന മൗലവി ഇടക്കത്തിനായി ഇരിക്കുന്നു, അന്ന് പ്രസംഗിച്ചാ പോരെ, ആ സമയം വെറുതെ പോകണോ? അതുപോലെ കേവലം ഒരു പ്രസംഗമാണെങ്കിൽ എന്തിനാ അൽഹംദുലില്ലാ 2 പ്രാവശ്യം പറയുന്നത്? എന്തിനാണ് 2 പ്രാവശ്യം സലാത്ത് ചൊല്ലുന്നത്? സുഹൃത്തുക്കളെ, ഇതൊരു കേവലമല്ല, ഒരു പ്രത്യേക ആരാധനയാണ്, അതിനൊരുപാട് നിബന്ധനകളാണ്. സുബ്ഹാനല്ലാ, ഉടുത്ത തുണി, ആ തുണിക്കൊരു ദ്വാരം വന്നിട്ട് കാലിന്റെ തൊടയിൽ നിന്നൊരല്പം കാണാനുണ്ടെങ്കിൽ ആ ഖുത്ബ സഹീഹല്ല. നേരെ മറ്റ് പ്രസംഗിക്കുന്നവന്റെ തുണി ഏറിയിട്ടുണ്ടെങ്കിൽ അതെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പ്രസംഗത്തിനില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ എത്ര എത്ര നിബന്ധനകളാണ്. ഒരൽപ്പം നജസ് അത് ആ ഖുത്ബ ഓതുന്നവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, കുപ്പായത്തിലുണ്ടെങ്കിൽ ഖുത്ബ ശരിയാകുന്നില്ല. പ്രസംഗിക്കുന്നവന്റെ ശരീരത്തിലോ തുണിയിലോ അതാ അല്പം നജസുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ ഒരുപാട് നിബന്ധനുള്ള ഇബാദത്താണ് ഖുത്ബ. അതുകൊണ്ട് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്ത് എങ്ങനെ ഏത് ഭാഷയിൽ പ്രവർത്തിച്ചെയ്തുവോ അതുപോലെ ചെയ്താലേ ജുമഅയാവുകയുള്ളൂ. അതാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസ് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടോ ഖുർആനിലെ ആയത്തും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടോ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് അത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും നടപ്പാക്കിയത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ ഖുത്ബ ഓതുന്നതിന് നേതൃത്വം കൊടുത്ത കക്ഷികൾ ഒരുപോലെ ബഹുമാനിക്കുന്ന റസീദുകള എന്ന് പറയുന്ന വ്യക്തി പോലും അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, കമാൽ പാഷ തുർക്കിയിലെ ഭരണം തുടങ്ങുന്നത് വരെ ലോകത്ത് ഒരു മുസ്ലിം അറബിയില്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിൽ 1918 മരിച്ചുപോയ ഹാജി അബ്ദുള്ള ഷേഖ് എന്ന് പറയുന്ന വ്യക്തി കൊച്ചി മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ ഖുതുബ മലയാളത്തിൽ ഓതിപ്പിക്കുന്നത് വരെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും അറബിയില്ലാത്ത ഭാഷയിൽ ഖുതുബുണ്ടായിട്ടില്ല എന്ന് ഉമർ മൗലവി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ നമസ്കരിക്കുക, അതാണ് സുന്നത്തു ജമാഅത്ത്. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു തആല വലിയ കാരുണ്യമുള്ള രാജാവാണ്, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ എല്ലാവരും സുബ്ഹിക്ക് പള്ളിയിൽ പോകണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം, സുബ്ഹിക്ക് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കണം. പിന്നെ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും പിന്നെ പറയണ്ടയില്ല, അതെന്തായാലും പോകണം. കാരണം അവരെ കണ്ടിട്ടില്ലേ മറ്റുള്ളവർ പഠിക്കേണ്ടത്? വലിയ റൂമിൽ കിടന്നുറങ്ങിയാൽ പിന്നെ മറ്റുള്ളവരെങ്ങനെ സ്വീകരിച്ച് എന്ന് പള്ളിയിലുണ്ടാകുക? അതുകൊണ്ട് അതെന്തായാലും വേണം. അങ്ങനെ എല്ലാ ചെറുപ്പക്കാരും പള്ളിയിൽ പോകണം, വയസ്സന്മാർക്കും കഴിയെങ്കിൽ പോകണം. 63 വയസ്സായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുടെ ചുമലിൽ കൈവച്ച് കൈ കാലി ഏച്ചേച്ച് നടന്ന് പള്ളിയിൽ ജമാഅത്തിന് പോയി എന്നല്ലേ സഹീഹുൽ ബുഖാരിയിലുള്ള. അപ്പൊ ജമാഅത്ത് വളരെ വലുതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, അവിടുന്ന് എല്ലാവർക്കും കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകർ അതാ സ്ത്രീകൾക്ക് ആനുകൂല്യം പറയുന്നു. അവര് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടതില്ല മാത്രമല്ല, അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് പുണ്യം, അവരവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറ്. അപ്പൊ സ്ത്രീകളോട് അല്ലാഹു തആല കാരുണ്യം കണ്ടോ?
കാരണം നമുക്ക് വളരെ വ്യക്തമല്ലേ. 5 മണിക്ക് സുബ്ഹിയാകുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 4:45 ടോർച്ച് മേടിച്ച് പോകുന്നു. തൃശൂർ ജില്ലയാണ്, എനിക്ക് വലിയ താല്പര്യമാണ് ഈ ജില്ലയിലുള്ള ആൾക്കാരോട്, കാരണം പ്രസംഗിച്ചാൽ നല്ല പാൽ കിട്ടുന്ന ഒരു ജില്ലയാണ് ഇവിടെ. ഞങ്ങൾ സോപ്പിടാൻ പറഞ്ഞു ഒന്നല്ല, ഞാൻ കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുത്തു, SIS ക്ലാസ്. അവിടുന്ന് ഞാൻ പറഞ്ഞു ഫതുഹുൽ മുഇനിലുണ്ട് നരകത്തിൽ നിന്ന് മോചനം, കാപട്യത്തിൽ നിന്ന് മോചനം, ഈമാനോടെ മരിക്കും സ്വർഗത്തിലെത്തും. അതിന് 40 ദിവസം എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അത് തന്നെ ഇമാമ് കൈകെട്ടുമ്പോ സദസ്സിൽ ഹാജരാകുക, ഇമാമ് കൈകിട്ട് ഉടനെ തന്നെ നമ്മളും തെറ്റിയില്ല. അങ്ങനെ 40 ദിവസം നിസ്കരിച്ചാൽ രണ്ട് മോചനം, നരകത്തിൽ നിന്ന് മോചനം, കാപട്ടിൽ നിന്ന് മോചനം. അങ്ങനെ അത് പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് ഞാൻ പോയി. കുറെ ദിവസം കഴിഞ്ഞ് വാടാനപ്പള്ളിയിൽ ഒരു പ്രസംഗത്തിൽ വന്നു, പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് 10,000 രൂപ സിറാജുലിലേക്ക് നേർച്ചയാക്കിയത്. എന്തിനാ നേർച്ചയാക്കിയത്? അങ്ങനെ ഒരു 40 ദിവസം ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി. അയാൾ അത് പൂർത്തീകരിച്ച് 10,000 രൂപയും തന്നു സിറാജുലിലേക്ക്. അപ്പൊ പ്രസംഗിച്ച വലിയ ഫലമുള്ള നാടാണ് തൃശ്ശൂർ ജില്ല. ഈ ചേരമാമ്പള്ളിയിൽ കുറച്ചു കാലം സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ മലയാളത്തിൽ ഖുത്ബ നടത്തിയിരുന്നു. അൽഹംദുലില്ലാ, SSF-കാരനായിരുന്ന കാലത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ച് അൽഹംദുലില്ലാ ഖുത്ബ അറബിയിലേക്ക് തന്നെ തിരിച്ചുപോയി. പ്രസംഗിച്ച ഫലമുള്ള നാടാണ് തൃശ്ശൂർ ജില്ല. വെമ്പറുത്ത് സോപ്പിടാൻ പറഞ്ഞില്ല, അനുഭവം പറഞ്ഞതാ. ആളുകൾ, ഈമാനുള്ള ആളുകൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും അവർക്ക്, അവർ ഉൾക്കൊള്ളും. നമ്മൾ ആരെയും ചീത്ത പറയരുത്, ആരെയും തെറി പറയരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക, അത് നല്ല തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കുക, ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു? അപ്പൊ സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് അള്ളാഹു തആല വെച്ച കാരുണ്യം, അവര് 4:45 ടോർച്ച് മേടിച്ചിട്ട് ഇങ്ങനെ ഇടവഴിയിലൂടെ പള്ളിയിലേക്ക് പോകുന്നെങ്കിൽ അതിന്റെ അപകടം പറയണോ? അതേസമയത്ത് ഒരു യുവാവ് പോയാൽ അപകടം വല്ലതും വരാനുണ്ടോ? യുവതി പോയാൽ അപകടമല്ലേ? ഇനി അഥവാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാള് വേണമെങ്കിൽ തർക്കത്തിന് വേണ്ടി പറഞ്ഞേക്കാം, സ്വന്തം ഭാര്യയെ സ്വന്തം കാറിലിട്ടിട്ട് ഭർത്താവ് പള്ളിയിലേക്കങ്ങ് കൊണ്ടുപോയാൽ എന്താ? സുഹൃത്തുക്കളെ, അവിടെയും പ്രശ്നമുണ്ടല്ലോ. അത് ഞാൻ പറയണോ? ചെറിയ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. പള്ളിയിൽ ജമാഅത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ അല്ല, ഉമർ മൗലവി സൽസബീലി പറയുന്നുണ്ട്, അവർക്ക് ഏത് സമയത്തും അവർക്ക് അതാ നിസ്കാരം പാടില്ലാത്ത അവസരം വരാം എന്ന് ഉമർ മൗലവി പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അത് ഉമർ മൗലവി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സത്യം തന്നെയാണ്. പറഞ്ഞതാരാണെന്ന് നോക്കിയിട്ട് നമ്മൾ വിമർശിക്കേണ്ടതില്ലല്ലോ, ആ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, പള്ളിയിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ ഭർത്താവിന്റെ കൂടെ ജമാഅത്തിന് വരുന്ന സ്ത്രീ പള്ളിയിൽ വരാതിരിക്കുമ്പോ അതാ സ്നേഹിതൻ ചോദിക്കുന്ന, നിങ്ങളെ ഭാര്യനെന്തേ കാണാത്തത്? അത് ഇപ്പം ഭാര്യക്ക് പള്ളിയിൽ വന്നുവിടാ, കുറെ ദിവസം കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. ആ ആചാരെ പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ആ പാവപ്പെട്ട പെണ്ണിന്റെ ജീവിത രഹസ്യം മഹല്ലത്തിലെ മുഴുവൻ ആളുകളും അറിയാൻ കാരണമായി. ഇന്ന ദിവസം തുടങ്ങി, ഇന്ന ദിവസം നിർത്തി. ഇതിന് കാരണമാകുന്ന ഒരു നിയമം പരിശുദ്ധ ഇസ്ലാം കൊടുക്കൂല എന്നുറപ്പല്ലേ? സ്ത്രീകളെ വല്ലാതെ ആദരിച്ച മതമാണ് ഇസ്ലാം. സ്ത്രീകൾക്ക് ആവശ്യമായ നിയമങ്ങൾ കൊടുത്ത് സുരക്ഷിതത്വം ഉറപ്പാക്കിയ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ ഒരു പെണ്ണിന്റെ ജീവിത രഹസ്യം മഹല്ലത്തിലുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവസരം ലഭിക്കുന്നൊരു നിയമം കൊടുക്കൂലകത്തോ? അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകൾക്ക് അവരവരെ വീടിൽ വെച്ച് നിസ്കരിക്കുന്നത് വളരെ ഗുണകരമാണ്. അത് ലംഘിച്ചാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല. അവർക്ക് പുണ്യകരം, അവർക്ക് ഗുണകരം അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്. അപ്പൊ അവര് പള്ളിയിൽ പോയി നിസ്കരിച്ചതിനേക്കാൾ എത്രയോ വലിയ
പ്രതിഫലം ഈ സഹോദരിമാർക്ക് അവരവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ലോകസത്താവ് കൊടുക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാരെ, അതേ മാടവന ഇബ്രാഹിം സിയാർ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കണം എന്ന് ആഗ്രഹമില്ലാതിരിക്കോ, ഉമ്മ സ്വർഗത്തിൽ കിടക്കണം എന്ന് ആശിക്കാതിരിക്കോ, അതേ പാവപ്പെട്ട എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കണം ഞാൻ ആശിക്കാതിരിക്കുമോ? സുൽത്താനുള്ള ഉസ്താദവറുകൾ അതാ മക്കളും അതുപോലെ ഭാര്യയും ഒക്കെ ഉമ്മയും ഒക്കെ സ്വർഗത്തിൽ കിടക്കാൻ ആശിക്കാതിരിക്കുമോ? താജുല്ലുലമയും ശംസുല്ലുലമയും അതേ കന്നിത്ത് ഉസ്താദും അതിനപ്പുറം നമ്മൾ കണ്ട പണ്ഡിതന്മാരും അതേ ഇമാമിയങ്ങളും അങ്ങനെ പറയട്ടെ, ലോകം മുഴുക്കെ ഒരുപോലെ ആദരിക്കുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഭാര്യമാരിൽ നിന്നൊരു സ്ത്രീയോ പെൺകുട്ടികളിൽ നിന്നൊരു സ്ത്രീയോ പരിചാരകനിൽപ്പെട്ട ഒരു പെണ്ണോ പോകട്ടെ, സഹാബികളുടെ ഭാര്യമാര് തന്നെയോ പള്ളിയിലേക്ക് ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയത് ഞാൻ പരിശോധിച്ചിട്ട് കാണുന്നില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളൽ, എന്തെങ്കിലും ഒരു പുണ്യം എന്തെങ്കിലും ഒരു ബഹുമാനം സ്ത്രീകൾ പള്ളിയിൽ ജുമഅ ജമാഅത്തിന് പങ്കെടുക്കാൻ പുറപ്പെട്ടു പോകുന്നതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലാമറൂഹുന്ന ബിദാലിക, അവരവരുടെ ഭാര്യമാരോട് പെൺകുട്ടികളോട് നബിയും സഹാബത്തും അതിന് നിർദ്ദേശിക്കുമായിരുന്നു, അവരെ നിർദ്ദേശിച്ചിട്ടില്ല. വീടാണ് ഖൈറെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചത് ലോക പണ്ഡിതന്മാര് മുഴുവനും അംഗീകരിച്ചില്ലേ? അതാണ് സുന്നത്തു ജമാഅത്ത്. അറബിയിൽ ഖുത്ബ ഓതുന്നതാ സുന്നത്തു ജമാഅത്ത്, ജുമഅക്ക് 2 ബാങ്കി വിളിക്കുന്നതാ സുന്നത്തു ജമാഅത്ത്. അതുപോലെ കണ്ടില്ലേ നിങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാറത്തിന്റെ സമീപത്ത് നിൽക്കുന്ന അബൂ ജഫറിനി മൻസൂർ എന്ന ഭരണാധികാരിയോട് ഗവർണറോട് പറഞ്ഞില്ലേ, ബലിസ്തഖ്ബിൽഹു വസ്തസ്ഫീ ബിഹി, ഓ ഗവർണറേ നിങ്ങൾ എന്നോട് ചോദിച്ചതിന്റെ മറുപടി പറയാം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞു നിന്നോ, വസ്തസ്ഫീ ബിഹി, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിയോട് റെക്കമെന്റ് തേടിക്കോ, അതിന് തെളിവ് ഖുർആനാണ്. وقد قال تعالى ولو انهم من ظلموا انفسهم جاءوك فاستغفر الله واستغفر لهم الرسول لوجد الله التواب الرحيم. امام بخاريയുടെ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം ഖുർആൻ ഉദ്ധരിച്ച് പറയാണ്, റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിക്കോ, നബിയോട് റെക്കമെന്റ് തേടിക്കോ, ഖുർആൻ ഖുർആൻ അറിയുന്നത് ആർക്കാ? ഈ ഇമാമിങ്ങളെക്കാൾ ഖുർആൻ അറിയുന്നവരാരാ? അല്ലാഹ് പറയുന്നു, വമായഖുലുഹാ ഇല്ലൽ ആലിമൂൻ, ഇമാമിങ്ങൾക്ക് മാത്രമേ ഖുർആൻ മനസ്സിലാവുള്ളൂ. ഇമാമിങ്ങൾ പറയുന്ന റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. അതേസമയത്ത് പുത്തനാശയക്കാർ പറഞ്ഞ് ശഫാഅത്ത് തേടി, ആ ഇസ്ലാം എന്ന് പുറത്തുപോയി, അവനും മുശ്രിക്കും മറ്റവനും മുശ്രിക്കും എല്ലാരെയും പിടിച്ച് ഇസ്ലാം എന്ന് പുറത്താക്കി, എന്നിട്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി എന്താവശ്യത്തിന്. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിം മുഖ്യധാര മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുന്ന ആശയം സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിച്ചു. നിങ്ങളൊന്ന് ചിന്തിക്കൂ, പുത്തനാശയക്കാർ ഇന്ത്യ രാജ്യത്ത് വരുന്നതിന് മുമ്പ്, വേണ്ടാ വിശാല ഭംഗി പറയുന്നില്ല, കേരളം എടുത്തോളൂ, കേരളത്തിൽ പുത്തനാശയക്കാർ വരുന്നതിന് മുമ്പ് മുസ്ലിം സമുദായത്തിൽ നിന്നൊരു തീവ്രവാദിയുടെ പേര് കേട്ടിരുന്നു, മുസ്ലിം സമുദായത്തിൽ ഭീകരവാദിയുടെ പേര് കേട്ടിരുന്നു, മുസ്ലിം സമുദായത്തിൽ ഒരു വർഗീയവാദിയുടെ പേര് കേട്ടിരുന്നു, അല്ലേ? കുഞ്ഞായി മുസ്ലിയാരെ പേരേക്കും കൂടെ മങ്ങാട്ടച്ചനില്ലേ?
സുഹൃത്തുക്കളെ, മഹാനായ ജിഫിരി തങ്ങളെ പേര് കോഴിക്കോട്ട് കേൾക്കുമ്പോ സാമൂതിരി രാജാവ് കൂടെ കേൾക്കുന്നില്ലേ? അയ്യപ്പന്റെ പേര് കേൾക്കുമ്പോ പേര് കേട്ടിരുന്നില്ലേ? അങ്ങനെയല്ലേ സൗഹാർദ്ദം പങ്കിട്ട് വന്നിരുന്നത്? അതിന് വിപരീതമായ റിപ്പോർട്ടുകൾ വന്നത് എപ്പോഴാണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഖുർആൻ ക്ലാസ് എടുത്തപ്പോ ആ ഖുർആൻ ദുർവ്യാഖ്യാനങ്ങൾ വന്നു. ഇമാമിങ്ങളെ പിന്തുടർന്നപ്പോൾ അപകടമില്ല, അവരെ കൈയൊഴിച്ചപ്പോൾ അപകടങ്ങൾ വന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച വഴിയിലേക്ക് തിരിച്ചുപോയി. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിച്ച് മരിക്കണം. മക്കയിലും മദീനയിലും റമദാൻ ശരീഫിൽ 20 റക്അത്ത് തറാവീ നിസ്കരിക്കുമ്പോ, അതേ കഅബയുടെ മുമ്പിൽ 20 റക്അത്ത് തറാവീ നടക്കുമ്പോ, ആ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന പുത്തൻവാദിയുടെ പള്ളിയിലും അത് 8 ആണെന്ന് പറഞ്ഞാൽ, 11 ആണെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ നാണക്കേടല്ലേ ഈ സമുദായത്തിന്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. അതയാൽ സുന്നത്ത് ജമാഅത്ത് അത് ലോക മുസ്ലിമീങ്ങളെ വഴിയാണ്. ആ വഴി പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾ ജീവിച്ച് മരിക്കണം. അതിന് നല്ല സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരുമാണ്, നല്ല ബുദ്ധിമാന്മാരായ പണ്ഡിതരാണ്. കിതാബുൽ അബ്കിയ എന്ന് പറഞ്ഞ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു കിതാബുൽ അബ്കിയ ബുദ്ധിമാന്മാരുടെ ഗ്രന്ഥം എന്നാണ് എന്റെ പേര്. അതിൽ ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളും വിശേഷണങ്ങളും ഇങ്ങനെ പറയാം. അതിൽ മഹാനവർ 10 ലക്ഷണം പറഞ്ഞു, പ്രത്യേകം 10 ലക്ഷണം. അതിലൊരു ലക്ഷണം എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരെ, ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞ ഒരു ലക്ഷണം നിങ്ങൾ ബിരുദമെടുത്തിറങ്ങുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. എത്ര ബിരുദം കിട്ടിയാലും എത്ര കാലം പഠിച്ചാലും അവർ കർമ്മശാസ്ത്രവും ഇസ്ലാമിക നിയമവും പഠിക്കുന്നതിൽ അവർക്ക് മടുപ്പ് തോന്നൂല, മരണം വരെ പഠനം തന്നെ. ബിരുദം കിട്ടിയിട്ട് മനസ്സിലാക്കി പഠനം നിർത്തൂല, അത് ബുദ്ധിമാന്മാരായ ആളുകളുടെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങൾ, ബിരുദമെടുത്തവരും അല്ലാത്തവരുമൊക്കെ മരണം വരെ പഠനം തുടരണം. മറ്റൊന്ന് ഇബ്നു ജൗസി തങ്ങൾ പറഞ്ഞു, വലായ തബർറമു മിൻ തലബിൽ ഹവായിജി മിൻ ഖിബലിഹി. ബുദ്ധിയുള്ള വ്യക്തി അദ്ദേഹത്തോട് ആരെന്ത് പ്രശ്നം അവതരിപ്പിച്ചാലും അതിന്റെ പേരിൽ അദ്ദേഹം പ്രവർത്തനം നിർത്തൂല, പിന്നെ അതെങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് ആലോചിക്കും. നിങ്ങൾ കാണുന്നില്ലേ സുൽത്താനുള്ള ഉസ്താദ് അവർ അള്ളാഹുത്തേക്ക് ദീർഘായുസാഫിയത്തും കൊടുത്ത് 100 പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയും, എല്ലാം കഴിവിന്റെ പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെയാണ്, അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണം, നമ്മളൊരു മഹലിൽ പോയി നിന്നാൽ ചിലപ്പോ അവിടുത്തെ ആനുകൂല്യങ്ങൾ വേണ്ടതുപോലെ മതിയാവൂല. അവിടെ ഇബ്നു ജൗസി തങ്ങൾ ബുദ്ധിമാന്റെ ലക്ഷണം പറയുന്നു, യസ്തക്സിറു ഖലീലൽ മഅറൂഫി മിൻ ഗൈരിഹി. മറ്റൊരാളിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്ന ഗുണം അതെത്ര ചെറുതാണെങ്കിലും അത് വലുതായി കാണും. ഏ ഒരു മഹലിൽ ചെന്ന് നോക്കുമ്പോ മര്യാദക്കുള്ള കൂട്ടാനില്ല, കറിയില്ല, അല്ലെങ്കിൽ നല്ല ചോറില്ല, കൃത്യത്തിന് കിട്ടുന്നില്ല, എന്നാലും അത് കിട്ടിയല്ലോ അൽഹംദുലില്ലാഹ്. നബിയും സഹാബത്തൊക്കെ ജീവിച്ചത് എങ്ങനെയാ? ബാറ്ററി കല്ല് വെച്ച് കിട്ടിയിട്ടില്ലേ? അതിങ്ങനെ വേദനയുള്ളതാ, വേദനയുള്ളതാ, നമുക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ളതല്ലേ. അപ്പോ ചെറുത് കിട്ടിയാലും വല്യ മതിപ്പ്. അങ്ങനെയാണ് ബുദ്ധിമാന്മാരുടെ സ്വഭാവം. ഇനിയോ വയസ്തഖില്ലു കദീറൽ മഅറൂഫി മിൻ നഫ്സിഹി. അവൻ എത്ര വലുത് ചെയ്തു കൊടുത്താലും ചെറുതേ ചെയ്തു കൊടുത്തിട്ടുള്ള തോന്നൽ, എത്ര വലിയ ചെയ്തു കൊടുത്താലും ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ, ബുദ്ധിമാന്മാരുടെ ലക്ഷണം. ഈ ലക്ഷണങ്ങൾ ഉള്ളവരാവണമെന്നല്ല. പിന്നൊരു ലക്ഷണമാണ് എന്ത്? എല്ലാവരും എന്നെക്കാൾ നല്ലവരാണെന്ന് ഒരു വിശ്വാസം. എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ്, ഏറ്റവും മോശക്കാരൻ ഞാനാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ തിരിച്ചാ വരിക, എല്ലാവരും മോശം, ഞാൻ മാത്രം നല്ലതാണെന്ന് തോന്നുക. അത് ബുദ്ധിമാന്റെ ലക്ഷണമല്ല. ബുദ്ധിമാനായ മനുഷ്യൻ മറ്റുള്ളവർക്ക് എന്നെക്കാൾ നല്ലവർ, ഈ ചിന്തയിലാണ് ബുദ്ധിമാന്മാർ. ആ ബുദ്ധി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം വേണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോ കണ്ടോ നിങ്ങൾ വലിയ ബുദ്ധിമാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ആ 10 ലക്ഷണം പറഞ്ഞത്, ബുദ്ധിമാന്മാർക്ക് 10 ലക്ഷണം, അതിൽ 5 എണ്ണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ ബുദ്ധിമാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് വസിയ്യത്ത് ചെയ്തത് ഖുർആൻ എടുത്തു പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ,
നിസ്കാരം മുറക്ക് നിർവഹിക്കണേ, മുറക്ക് നിർവഹിക്കണം. അതാണ് ഉസ്താദ് ഇറങ്ങിങ്ങോട്ട് പോകുന്നത്. മലയാളത്തിൽ ഒത്തുപോയാ മുറക്ക് നിർവഹിക്കലാവൂല, മുറപ്രകാരാവൂല. അപ്പൊ ഇറങ്ങിങ്ങോട്ട് പോന്ന് വരെന്താക്കാനാ, അവിടെ യുദ്ധം ചെയ്യാൻ കഴിയോ? സുഹൃത്തുക്കളെ, നിസ്കാരം മുറക്ക് നിർവഹിക്കണം പോരാ. അതോടുകൂടെ നല്ല കാര്യം കൽപ്പിക്കണം, നിഷിദ്ധമായ കാര്യം വിരോധിക്കണം. ഞാൻ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാൻ, സിറാജുൽ ഹുദിയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ട്. സിൽവർ ജൂബിലിയുടെ സമാപനം ഫെബ്രുവരി 3, 4, 5, 2017. സിറാജുൽ ഹുദ ഇടയ്ക്കിടയ്ക്ക് സമ്മേളനം കഴിക്കാറില്ല, കാരണം നമ്മളെ പ്രവർത്തകന്മാരെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചു. 10-ാം വാർഷികം കഴിഞ്ഞു, 20 കഴിഞ്ഞു, 25 മൂന്ന് സമ്മേളനം, 25 കൊല്ലത്തെടുത്ത് 3 സമ്മേളനം. 25-ാം വാർഷികം എല്ലാവരും സിൽവർ ജൂബിലിക്ക് വരണം, അത് പ്രത്യേകം പറയാം. അപ്പൊ സ്ത്രീകൾക്കൊരു സംശയം, ഞങ്ങൾ കുറേ കാലമായി സിറാജുകൾക്ക് നേർച്ച കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ ചെന്നാലും നേർച്ച ഇട്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾ നേർച്ച വന്നിട്ടുണ്ട്. നേർച്ചയ്ക്ക് വലിയ ഫലം അള്ളാഹു തല കൊടുത്തതാണ് കാരണം. ഇന്നും എന്നോട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധിച്ചു, ഓപ്പറേഷന് വേണ്ടി പോകുമെന്ന് നേർച്ചയാക്കിയിട്ട് പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നും എന്നോട് വിളിച്ചു പറഞ്ഞു വരുന്നത്. അള്ളാഹു തആല ആ തന്ന ബർക്കത്ത് നിലനിർത്തിത്തൽ, അതിന്റെ കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ബർക്കത്ത്. 11 മഹല്ലിൽ സിറാജുൽ ഹുദ തുടങ്ങുന്നതിന് മുമ്പ് കുറ്റിയാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമേ ഇല്ല. അറബികൾ ഖുത്ബയില്ല, രണ്ട് ബാങ്കില്ല ജുമാഅക്ക്. അതുപോലെ തന്നെ തറാവീഹ് 20 ഇല്ല, മരിച്ചാൽ ഓതലില്ല, മരിച്ചാൽ മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലില്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നുമില്ല 11 മഹല്ലിൽ. അൽഹംദുലില്ലാ, 11 മഹല്ലിലും പള്ളിയും മദ്രസയും സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ ഒക്കെ സ്ഥാപിച്ചു. ഇപ്പോൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ ദശക്കണക്കിന് മദ്രസകളും പള്ളികളും എല്ലാം ഉള്ളതിന്റെ പുറമെ കൊറേ വനിതാ കോളേജ്, കൊറേ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, കൊറേ ഡിഗ്രി കോളേജ്, കൊറേ സ്ഥാപനങ്ങൾ, ദേവാ കോളേജ്, ശരീഅത്ത് കോളേജ്, അങ്ങനെ മദ്രസകൾ, പള്ളികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ. 15,000-ത്തോളം കുട്ടികൾ ഇപ്പോ വിവിധ സ്ഥലങ്ങളിലായി പഠിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ നേട്ടം അള്ളാഹു തആല 25 വർഷങ്ങൾക്കിടയിൽ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ സ്ത്രീകൾ സിറാജുൽ ഹുദയിൽ വന്ന് ഞങ്ങൾക്ക് ദുആയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പലരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പരിപാടി, ഫാമിലി തസ്കിയ എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട്. ഓരോ ജില്ലക്കാർക്കും ഓരോ ദിവസം, തൃശൂർ ജില്ലക്കാർക്കും ഉള്ള ഡേറ്റ് ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷനിലാണ് ആ പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ ജില്ലക്കാർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദൂരെയുള്ള ജില്ലക്കാർക്ക് അങ്ങനെ ഒന്നിച്ചു വെക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ 28 ഡിസംബർ 28 ബുധനാഴ്ച ഫാമിലി തസ്കിയ 10 മണി മുതൽക്ക് 4 മണി വരെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബജീവിതം സന്തോഷകരമായി നടത്താൻ ആവശ്യമായ ക്ലാസ്, അതിന്റെ കൂടെ സാധിച്ചാൽ ഉച്ചക്കേത്ത ഭക്ഷണവും, അതൊരു സൽക്കാരം. ഈ രണ്ട് സൽക്കാരം, അതിന് കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാരെയും കൂട്ടി വരുന്നവർക്ക് വരാം, അത് ഒരു പരിപാടിയാണ്. മറ്റൊരു പരിപാടി, 25 സാധുക്കൾക്ക് 25 വീടുകൾ. അത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലയിൽ, ഓരോ ജില്ലയിൽ ഓരോ വീട്, ഒരു ജില്ല ഒരു വീട് തൃശ്ശൂർ ജില്ലയിലും, ഇത്രയല്ലാണ്ട് കൊടുക്കാൻ കഴിയൂല. പിന്നെ അതിന്റെ പുറമെ തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ ഇവിടെ SESന്റെ ഒക്കെ പ്രവർത്തനം നന്നായി നടക്കുന്ന അവിടെ ഒരു വീട് കഴിച്ച്, ബാക്കി 3 എണ്ണം കർണാടക സ്റ്റേറ്റിൽ, ബാക്കി സിറാജുൽ ഹുദയുടെ ചുറ്റുപാടും. അങ്ങനെ ഒരു 25 വീട് പാവപ്പെട്ടവർ. ഇങ്ങനെ കുറേ പദ്ധതികളുണ്ട് ഈ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച്. അതിന്റെ ഒക്കെ പരിപാടികളിൽ നിങ്ങളൊക്കെ സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായമനായി സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, പ്രവർത്തിക്കണം. നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. അങ്ങനെ വരുമ്പോ വെറുതെ ഇരിക്കുമ്പോ ഉള്ളതുപോലെ അല്ല, പ്രവർത്തിക്കുമ്പോ വിമർശനം വരും. സുബ്ഹാനല്ലാഹ്, മഹാനായ സൈഫുന സുൽത്താനുൽ അത്ര വിമർശനം കേട്ട ഒരു പണ്ഡിതനുണ്ടോ? വെറുതെ ഇരുന്ന ഒരു വിമർശനം ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ എത്ര എത്ര ആളുകൾ വിമർശനം, അതാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം മകനോട് പറയുന്നു, മോനെ നല്ല കാര്യം പറയാൻ തുടങ്ങിയാൽ, ചീത്ത വിരോധിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ശത്രുക്കൾ ഉണ്ടാകും.
നിനക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവിടെ നീ ക്ഷമിച്ച് നിൽക്കണേ. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. പ്രവർത്തന രംഗത്തിറങ്ങുന്നവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളാകും. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്, തീരുമാനിച്ചിറങ്ങേണ്ട കാര്യവുമാണ്. ഇതാണ് സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു തദിക്കിറത്തുസ്സാമി വൽ മുതകല്ലിമി ഫീ ആദാബിൽ ആലിമി വൽ മുതഅല്ലിം. പണ്ഡിതന്റെ മര്യാദകൾ, പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മര്യാദകൾ, അതിനെ സംബന്ധിച്ച് മാത്രം ഒരു ഗ്രന്ഥമെഴുതി. ആ ഗ്രന്ഥത്തിൽ മഹാനവരുകൾ അതിന്റെ 37-ാമത്തെ പേജിൽ പണ്ഡിതന്മാർ അവർ പഠിച്ചതനുസരിച്ച് പ്രചരണം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മഹാനവുകൾ പറയുകയാണ്. പണ്ഡിതന്മാർ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കാൻ നോക്കണം. കൈഖാമത്തി സ്വലാത്തിൽ മസാജിദിൽ ജമാഅത്തി, പള്ളികളിൽ ജമാഅത്ത് നിലനിർത്തണം. വൈഷായി സലാമിൽ ഖവാസി വൽ അവാമി, സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കുമൊക്കെ സലാം പറയുന്നവരാകണം. വൽ അംറി ബിൽ മഅറൂഫി വൻ നഹ്യനിൽ മുങ്കരി, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തക്കാര്യം വിരോധിക്കണം. വസ്സബിരി അലൽ അദാബി സബബി ദാലിക, ആ പ്രബോധന പ്രവർത്തന രംഗത്തിറങ്ങുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമിക്കണം. സാദി അംബിൽ ഹഖിന്റെ സലാത്തീനി ബാദിൻ നഫ്സഹുലില്ലാ, സ്വന്തം ശരീരം അല്ലാഹ് വേണ്ടി സമർപ്പിക്കണം. ഏത് ഭരണാധികാരിയുടെ മുമ്പിലും ഉള്ളതുള്ളതുപോലെ പറഞ്ഞുകൊണ്ട് സത്യത്തിന് പിന്തുണ നൽകണം. ലായഖാഫു ഫീ ലൗമത ലായിം, പടച്ചവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുമ്പോ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഒരൽപ്പവും വില വെച്ചുകൂടാ. മഹാനായ ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം എടുത്തുദ്ധരിച്ചിട്ട് പറയാണ്, വമാ കാന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈറുഹു മിനൽ അംബിയാഇ അലൈഹിം സബ്രി അലല്ലദാ വമാ കാനു യതഹമ്മലൂനഹു ഫില്ലാ. അല്ലാഹുവിന്റെ റസൂൽ എത്ര പ്രയാസങ്ങൾ നേരിട്ടവരാണ്, എത്ര ത്യാഗങ്ങൾ ചെയ്തവരാണ്, എത്രയെത്ര ശത്രുക്കളുടെ വിമർശനങ്ങൾ കേട്ടവരാണ്. അംബിയാക്കളൊക്കെയും അങ്ങനെയല്ലേ, അത് സഹിച്ചുകൊണ്ടല്ലേ അവര് പ്രവർത്തിച്ചത്. ഹത്താ കാനത്തിൽ ഹുമുൽ അങ്ങനെയല്ലേ, വലിയ വലിയ ഉന്നതമായ പര്യവസാനവും വലിയ പ്രതിഫലവും അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കഥാലിക്ക അപ്പോലെ പണ്ഡിതന്മാർ ജമാഅത്തിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നന്നായി ശ്രമിക്കണം. പുത്തനാശയം ഇവിടെ ഇല്ലാതെയാകാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകണം. പടച്ചവന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നിലനിന്ന് വരണം. വളരെ നല്ല നിലക്ക്, വളരെ ഹൈറായ നിലക്ക് അവർ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പണ്ഡിതന്മാർ അനുവദനീയമായത് ചെയ്യുന്നവരാകരുത്. ശരിക്കും ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ അനുവദനീയമായത് ചെയ്യുന്നവരായി തൃപ്തിപ്പെട്ടുകൂടാ. അവൻ ഏറ്റവും നല്ലത് ചെയ്യുന്നവനാകണം, ഏറ്റവും പരിപൂർണമായത് ചെയ്യുന്നവനാകണം. അനുവദനീയമല്ലേ എന്ന് പറഞ്ഞാ പോരാ. കാരണം എന്തുകൊണ്ട്? ഫൈനൽ ഉലമാഹുമുൽ ഖുദുവത്തു, പണ്ഡിതന്മാരാണ് മാതൃകാ പുരുഷന്മാർ. വൈലൈഹിമുൽ മർജിഉ ഫിൽ അഹ്കാം, തീരുമാനങ്ങൾ അവരോട് അവരെ നോക്കിയാണ് ജനങ്ങൾ എടുക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരാകണം പണ്ഡിതന്മാർ. വഹും ഹുജ്ജത്തുല്ലാഹി തആലാ അലൽ അവാം, സാധാരണക്കാർക്ക് അതാ തെളിവ് പണ്ഡിതന്മാരെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരാകണം. അവസാനം മഹാനവറുകൾ പറയുന്നു, വഖദ് യുറാഖിബുഹും ലിൽ അഖദി അന്നും മല്ലാ യന്ദുറൂൻ വയഖ്തദി ബിഹദീം മല്ലാ യഅലമൂൻ. അറിവില്ലാത്തവർ പണ്ഡിതന്മാരെയാണ് അനുധാവനം ചെയ്യുക. അതുകൊണ്ട് പണ്ഡിതന്മാരെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ പണ്ഡിതന്മാരെ മാതൃകായോഗ്യരായി
ഏറ്റവും നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്തുന്നവരായി മാതൃകായോഗ്യരായി ജീവിക്കണം. അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് നമ്മുടെ സർവ സുഹൃത്തുക്കൾക്കും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ യുവ പണ്ഡിതന്മാർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. സുഹൃത്തുക്കളെ, ഈ മഹത്തായ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം, അത് ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയും. നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആശയം അതാണ്. കളവ് നടത്തരുത് എന്ന് പറയുമ്പോ മുസ്ലിമിൻ്റെത് മാത്രം കക്കരുത് എന്നല്ല, ആരതും കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മുസ്ലിമിനോടും അമുസ്ലിമിനോടും പറയാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല, വാക്ക് ലംഘിക്കാൻ പാടില്ല, മുസ്ലിമിനോടും അമുസ്ലിമിനോടും ലംഘിക്കാൻ പാടില്ല. അങ്ങനെയാ സാധുക്കളെ സഹായിക്കണം, മുസ്ലിമിനെ അമുസ്ലിമിനെ സഹായിക്കണം. അങ്ങനെയാ ഓക്കെ, എല്ലാം വളരെ 100% കറക്റ്റ്. അതാ സുന്നത്തിയമായത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും. സുഹൃത്തുക്കളെ, 100% കറക്റ്റ്. ഇനി ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ പ്രസംഗം നിർത്തുകയാണ്. ഒരു അമുസ്ലിമീങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് അവര് ഒരു ബലികർമ്മം നടത്തി. ആ ബലികർമ്മം നടത്തിയത് ഒരു മുസ്ലിമായ മനുഷ്യനാണ് അർത്ഥം എടുത്തത് എന്നെ വിചാരിക്കുക. ബലികർമ്മമാണ് അവരുടെ ദേവാലയത്തിൽ നടത്തിയ ബലികർമ്മം. ആ ബലികർമ്മം നടത്തിയ മാംസം ഇതൊരു മതനിയമ പറയുന്നു. അമുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ ബലികർമ്മം നടത്തിയ മാംസം നമ്മളെ സൽക്കരിച്ചാൽ നമ്മളെ മനസ്സിൽ വലിയ വെറുപ്പുണ്ടാവും. കാരണം അവരെ മതാചാരമായിട്ട് ബലികർമ്മം നടത്തിയ മാംസം നമുക്ക് തിന്നാൻ പറ്റൂല, നമ്മളോട് തിന്നാൻ പറഞ്ഞാൽ നമുക്ക് വെറുപ്പിടിക്കും, സൽക്കരിച്ചാൽ വെറുപ്പിടിക്കും. ഇത് എല്ലാ മുസ്ലിമീങ്ങളെ അവസ്ഥയാണ്. അപ്പോ സിറാജുള്ളതിന്റെ നേർച്ച ഇപ്പൊ തരണ്ട, ഞാൻ പോകുമ്പോ വഴങ്ങി തരാം. വലിയൊരു നേർച്ച പൈസ കൊണ്ടുവന്നവരുണ്ടാവും, അത് എവിടെ ചെന്നാലും ഇങ്ങനെ കിട്ടും. അൽഹംദുലില്ലാഹ് ഒരു മാസത്തിൽ 25-30 lakh ഒക്കെ നേർച്ച. അപ്പൊ എനിക്ക് പൈസേന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട. ഒരു മാസത്തിൽ വെറും ദൈനംദിന ചെലവിന് 65-70 lakh ഉറുപ്പ്യ വേണം. 1000+ ആൾക്ക് ഭക്ഷണം കൊടുക്കണം, 800+ ശമ്പളവും കൊടുക്കണം. അതിന് മാത്രം സ്റ്റാഫ് ഉണ്ട് സിറാജുള്ളതിൽ. പിന്നെ ഈ എത്രയോ കറണ്ടിന്റെ പൈസയും ടെലിഫോണിന്റെ പൈസയും ഒക്കെ വേറെ വേണം ദൈനംദിന ചെലവിന്. അതുകൊണ്ട് പൈസ വേണ്ടാഞ്ഞിട്ട് പറഞ്ഞല്ല, നമ്മളെ പ്രസംഗത്തിന് അലങ്കോലം വേണ്ട വിചാരിച്ച് പറഞ്ഞാണ്. ഫോം എല്ലാവർക്കും തരാ വേണമെങ്കിൽ. സുഹൃത്തുക്കളെ, അപ്പോ ബലികർമ്മം നടത്തിയ മാംസം ഒരു ഹൈന്ദവനും നമുക്ക് കൊടുത്തേക്കൂല. കാരണം അത് നമ്മളെ ഇൻസൾട്ട് ആക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കും, നമുക്ക് കൊണ്ട് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് അവരാ ദേവാലയത്തിൽ ബലികർമ്മം നടത്തിയ മാംസം അവർ നമ്മളെ വീട്ടിൽ കൊടുത്തേക്കൂല. അത് അവർ ചെയ്യുന്നൊരു മാന്യതയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാവും, ഞാൻ വേറൊരു നിയമം പറയുന്നത് പറയും. ഇനി നിങ്ങൾ നോക്കി ഇസ്ലാമിന്റെ ഒരു നിയമം. അതെന്താണ് ഇസ്ലാമിന്റെ ഒരു നിയമം? നമ്മള് ഇപ്പൊ ഇവിടെ നമ്മള് ആട്ടിനർത്തു, അല്ലെ പോത്തിനർത്തു, അല്ലെങ്കിൽ കോഴി അറുത്തു, എന്നിട്ട് ആ മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അത് വിതരണം ചെയ്യുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾക്കും കൊടുക്കും, അമുസ്ലിമീങ്ങൾക്കും കൊടുക്കും. നമ്മളെ വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന മാംസം നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യും. അവിടെ നമുക്ക് വിവേചനം ഇല്ല, നമ്മൾ എല്ലാവർക്കും മാംസം വിതരണം ചെയ്യും, നമ്മൾ കൊടുക്കും. അതേ സമയത്ത് طال البدر علينا من ثنيات الوداع وجب الصبر علينا Bye-bye.
الشكر علينا مدى لله دا أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا حتى يا وجه سرور طال البدر علينا من ثنيات البدا وجب الشكر علينا ما دعا لله دعا أنت شمس ഉമറാബാദിലേക്ക് കടന്നു വരികയാണ്. ആരെല്ലാം എന്തെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയാലും എല്ലാം നിഷ്കളങ്കതയുടെയും വിശ്വാസദാർഢ്യതയുടെയും ആയുധത്തിൽ എല്ലാം നിഷ്പ്രഭമാക്കി കളഞ്ഞ് ആരോപണങ്ങളെയും കുപ്രചരണങ്ങളെയും അറബിക്കടൽ തലമാലകളിലേക്ക് വലിച്ചെറിഞ്ഞ ആദർശ ലോകത്തിന്റെ അമരക്കാരൻ, കിരീടം വെക്കാത്ത സുൽത്താൻ ഖമറുൽ ഉലമാ ഇദാ ജാമിഅ അസീസിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യൻ മുസ്ലിംകളുടെ ആധികാരിക ശബ്ദം ഖമറുൽ ഉലമാ, ഓൾ ഇന്ത്യ സുന്നി ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി ജനറൽ, മുസ്ലിം ഉമ്മത്തിന്റെ അനുശോധ്യനായ നേതാവ് ഇതാ കടന്നു വരികയാണ്. ജാമിഅ അസീസിയയുടെ 32-ാം വാർഷിക 8-ാം ബിരുദദാന സമ്മേളനത്തിൽ പ്രിയപ്പെട്ട മൗലവി ഫായിഖ് ജുഹരി ബിരുദധാരികൾക്ക് സനദ് നിർവഹിക്കുന്നതിനായി ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായ വിശ്വ മഹാപണ്ഡിത നേതാവ് ഇതാ ഉമറാബാദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أنت إكسير وغالي أنت مصباح الصدور طال البدر علينا من ثنيات الوداع واجب الشكر علينا ما دعا لله دعا يا حبيبي محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين طال البدر علينا من ثنيات الوداع واجب الشكر علينا ما دعا لله دعا. എല്ലാവരും ഇരിക്കാം. വാലൈക്കും സലാം. എല്ലാവരും ഇരിക്കാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ അവറുകൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ എത്തുന്നതുവരെ പ്രസംഗിക്കണമെന്നാണ് എന്നെ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞു. പറഞ്ഞ കാര്യം പറഞ്ഞു തീർക്കാതിരുന്നാൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് മാത്രം അത് പറഞ്ഞു നിർത്തുന്നു. ഞാൻ പറഞ്ഞ വിഷയം ആദ്യം മുതലേ പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ പവിത്രത, ഇസ്ലാമിന്റെ ആശയം, അത് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തുകാർ മാത്രം ഈ രാജ്യത്ത് ജീവിച്ച കാലത്ത് ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പേര് നാം കേട്ടിട്ടില്ല. മുസ്ലിങ്ങൾ പേരിൽ ഒരു തീവ്രവാദിയുടെ പേര് കേൾക്കേണ്ടി വന്നിട്ടില്ല.
അതോടുകൂടെ തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മുൻഗാമികളായ മുസ്ലിം പണ്ഡിതന്മാർ കാണിച്ചു തന്ന മുഖ്യധാര മുസ്ലിമീങ്ങളുടെ വഴി, അതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെ ഈ ഞാൻ പറഞ്ഞു വന്ന വിഷയം കൂടി പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കും. സുഹൃത്തുക്കളെ, ഒരു ഇതര മത സഹോദരൻ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് ഇതൊരു മതനിയമം പറയാണ്, ശരിക്കും മനസ്സിലാക്കാം. ഒരു ഇതര മത സുഹൃത്തു അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ നിന്ന് ബലികർമ്മം നടത്തിയ മാംസം നമ്മുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചാൽ നമ്മെ അപമാനിക്കലാണ്, നമ്മെ ദേഷ്യം പിടി പ്രകോപിപ്പിക്കലാണ്. അദ്ദേഹത്തിന്റെ മതാചാരം നടത്തിയ മാംസം നാം ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മെ മറ്റു പല സൽക്കാരങ്ങൾക്കും ക്ഷണിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ അവരുടെ ദേവാലയങ്ങളിൽ വെച്ച് നടത്തിയ ബലികർമ്മത്തിന്റെ മാംസം നമുക്ക് കൊടുത്തേക്കാറില്ല. അത് സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ ഒരു നടപടിയാണ്. അത് അവർ നമുക്ക് ബലികർമ്മത്തിന്റെ മാംസം കൊടുത്തയച്ചില്ല എന്നത് വർഗീയതയല്ല, മറിച്ച് അവർ കാണിക്കുന്ന മാന്യതയാണ്. ഇതേ മാന്യത സുന്നത്ത് ജമാഅത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഇവിടെ ഭക്ഷണം പാകം ചെയ്തു, മുസ്ലിമിനും അമുസ്ലിം വിതരണം ചെയ്യും. അതുപോലെ നമ്മൾ മാംസം, അത് നമ്മൾ അർത്ഥ മാംസം എല്ലാവർക്കും കൊടുക്കും, എല്ലാവരും കഴിക്കും, ഒരു വിവേചനവും ഇല്ല. പക്ഷേ നമ്മൾ ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ ബലികർമ്മം നടത്തും, അതാണ് ഉദഹിയത്ത്. അത് സാധാരണ മാംസം അല്ല, സാധാരണ അറവല്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ ആണ്ടിലൊരിക്കൽ വിതരണം ചെയ്യുന്ന ബലികർമ്മത്തിന്റെ മാംസമാണ്. ആ മതാചാരം നടത്തിയ ബലികർമ്മം നടത്തിയ മാംസം നാം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ വിതരണം ചെയ്യാറുള്ളൂ. കാരണം അത് അമുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് പ്രകോപനമുണ്ടാക്കലാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ഒരു മാംസം പോലെയല്ല അത്, അത് നമ്മുടെ മതാചാരം ബലികർമ്മം നടത്തിയ മാംസം. അത് നമ്മൾ മറ്റൊരാൾക്ക് വിതരണം ചെയ്യൂല, കാരണം അത് അവരെ പ്രകോപിപ്പിക്കലാണ്, അവരെ ഇൻസൾട്ട് ആക്കലാണ്. നമ്മുടെ മതാചാരം നടത്തിയ മാംസം കൊടുത്തേക്കുന്നത്. പക്ഷേ മതത്തെക്കുറിച്ച് വിവരമില്ലാത്തവർ, ഇത്തരത്തിലുള്ള വലിയ രഹസ്യങ്ങളെ കുറിച്ച് ചിന്തയില്ലാത്തവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുതുബ മലയാളത്തിലാക്കിയതിന്റെ പിന്നിലും സ്ത്രീകളെ ജുമഅ ജമാഅത്തിന് കൂട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിലുമൊക്കെ വാസ്തവത്തിൽ കൂടുതൽ ചിന്തയില്ലാതെ പോയതാണ് കാരണം. അത്തരം ആളുകൾ ചിലപ്പോൾ ഉദഹിയത്തിന്റെ മാംസം മറ്റ് സമുദായങ്ങൾക്ക് വിതരണം ചെയ്ത് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനും മുസ്ലിം സമുദായം ഉത്തരവാദിയല്ല, സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും കർമ്മവും വളരെ സുതാര്യമാണ്, വളരെ ക്ലിയറാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ ക്ലിയറാണ്. ഈ ക്ലിയറായ ഇസ്ലാം സുന്നത്ത് ജമാഅത്ത് അത് മുറുകെ പിടിച്ച് നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ തന്നെ നാം പ്രവർത്തിക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു തആല ആദരിച്ചതിനെയെല്ലാം ആദരിച്ച് പള്ളികൾ, മദ്രസകൾ, മതസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രായമുള്ളവർ, അവിടെ മതവ്യത്യാസമില്ല, പ്രായമുള്ളവർ, അച്ഛനമ്മമാർ, മതവ്യത്യാസമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ സ്വന്തം മതത്തിലേക്ക് വന്നിട്ടില്ലാത്ത അമ്മക്ക് ഞാൻ വല്ലതും ഗുണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സലീഹ അവരോടുള്ള മാതാവിന്റെ ബന്ധം പുലർത്തിയേ പറ്റൂന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പ്രായമുള്ളവരോട്, മാതാപിതാക്കളോട്, അതുപോലെ കുടുംബങ്ങളോട്, അയൽവാസികളോട്, പണ്ഡിതന്മാരോട്, നന്മയും സാമൂഹ്യ നന്മയും ചെയ്യുന്ന വ്യക്തികളോട് എല്ലാവരോടും ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച് സൽസ്വാഭാവികളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ സമ്മേളനവും നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി, അതിന്റെ ഒരു പരിപാടിയും നിങ്ങൾ മറന്നുപോകരുത്. എല്ലാവരും സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സമ്മേളനത്തിന് എത്തണം. ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ സമാപനമാണ്. അതിന് മുമ്പുള്ള പരിപാടികളിലേക്കും ഓരോരുത്തർക്കും ഇപ്പൊ ജില്ലയിലൊക്കെ പരിപാടി വരുമ്പോൾ അതിൽ പങ്കാളികളാകണം എന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.